വെറൈറ്റി മിൽക്ക് ഉണ്ട് കേട്ടോ, അടിപൊളി മിൽക്ക് ഒക്കെ ഉണ്ട്. അതേപോലെ വെറൈറ്റി വെച്ചാല് നമ്മള് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ അവര് പനീർ ടിക്കന്റെ ഒരു വെറൈറ്റിയാണ് ഇത്. അതിന്റെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും എത്തി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് മൈസൂരാണ്. മൈസൂർ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഊട്ടിയിലുള്ള ഫ്ലവർ ഷോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. മൈസൂരിലുള്ള ഫ്ലവർ ഷോ എങ്ങനെയുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കാണാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാഴ്ചകൾക്ക് പോവാം. ഓക്കെ, ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൂവുകൊണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ അതേപോലെ തന്നെ, അതിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ല റിസ്ക് എടുത്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഊട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഒരു വലിയൊരു സംഭവം ചെയ്യും, പിന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ളല്ലോ. ഇത് അതല്ല, ഇത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവർ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ തൊട്ട് ബാക്കിലുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ലൈറ്റ് കാര്യങ്ങൾ, അതേപോലെ അവിടെ അപ്പുറം ഒരു ഈ എന്ന് പറഞ്ഞിട്ട് ആൽഫബറ്റ് ലെറ്ററിലൊക്കെ എഴുതിയിട്ടുണ്ട്, കന്നഡ ലെറ്ററിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് സ്പേസിൻ്റെ ഉള്ളിലാണ് കേട്ടത്. ഇത് ഫ്ലവർ ഷോ മാത്രമല്ല, ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്, ഈ ഒരു ദസറിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇങ്ങനെ നോക്കാം. ഫുള്ളായിട്ട് നമുക്ക് കണ്ടെങ്കിൽ കവർ ചെയ്യാൻ പറ്റില്ല, നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ നേരെ ഗ്ലാസ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഐ എസ് ആർ ഒൻ്റെ കുറേ സംഭവങ്ങളാണ് ഈ ഒരു ഫ്ലവർ ഷോയിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഈ ഐ എസ് ആറിൻ്റെ ഈ രൂപങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ഫാക്ടറും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ അതേപോലെ ഇതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇതൊക്കെ കുറച്ച് മുന്നേ വരേണ്ടിയിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ നേരം വൈകി, ഞാനിപ്പോൾ ലാസ്റ്റ് ഡേറ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നല്ല ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്നുള്ള വീഡിയോ ആണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ടിക്കറ്റ് എടുക്കണ്ട, കയറിക്കോ, കയറി കണ്ടോ, വീഡിയോ ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റായി തോന്നിയിട്ടാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരുപാടുണ്ട് ഇവിടെ കാണാൻ, കണ്ടിട്ട് ഇതും തോന്നുന്നില്ല. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കേട്ടത്. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമ്മൾ സപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നല്ല തിരക്കാണ്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കുന്നത് തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ മഞ്ഞിക്കിടും. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇത് ക്ലിയർ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഇത് മൊത്തം ഫ്ലവറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മൈസൂർ ഫ്ലവർ ഷോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടാ പറയണം, അതേപോലെ മുന്നേ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ ഊട്ടിയിലെ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്ത് പോയിട്ട് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനൊന്നും വയ്യ, ഭയങ്കര തിരക്കിച്ച ഭയങ്കര തിരക്കാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്താ. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എനിക്ക് കന്നഡ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അഗർബത്തി ഇല്ലേ, സൈക്കിൾ അഗർബത്തി, അതിൻ്റെ ആഡാണത്. അപ്പോൾ അവർ ഡിസൈൻ ചെയ്ത സംഭവങ്ങളാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഈ അഗർബത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അതേപോലെ അവിടെ സ്മെല്ലും അടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആരോ പോയി ചവിട്ടിയിട്ട് അവരോട് പോകാൻ പറയും. പിന്നെ അധികം ടൈം ഇവിടെ ആരും സ്പെൻഡ് ചെയ്തിട്ടില്ല. അവരോട് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാർ അവിടെ പോയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മറ്റവരോട് വേണ്ട ഇറങ്ങാൻ പറയുന്നുണ്ട്.
നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല. അതായത് ഞാൻ ആ സൈഡിൽ പോയേക്കാം. നമ്മുടെ നാട്ടിലെ കോഴിപ്പൂ എന്ന് പറഞ്ഞ പൂവില്ല, അതിൻ്റെ ഒരുപാട് ഡിഫറെൻ്റ് കളർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തോനെ കളർ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കോഴിപ്പൂവിൻ്റെ. നമ്മളവിടെ കാണുന്ന കളറുകൾ ഒന്ന് ഇതും ഒന്ന് ഈ കളറും മാത്രമേ ഉള്ളൂ എന്ന് തോന്നില്ലേ. ഈ കളറൊന്നും നമ്മളെ നാട്ടിൽ അങ്ങനെ കാണാത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെടിയിൽ ഒറ്റ പൂവേ വരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം ആളെ പൊട്ടിച്ച് അതേപോലെ തന്നെ തളർന്ന് എടുക്കുകയാണ്. ചൈന ഹസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപങ്ങളാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ ബിൽഡിങ്ങും ഓരോ കമ്പനിയും ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കൂടുതൽ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ ചെയ്യുന്നത്. ഫ്ലവർ ഷോ കണ്ടിട്ട് ബോറടിച്ച് തളർന്ന് അവശനായിട്ട് നടന്നുകേട്ട് വന്നപ്പോഴാണ് കാണുന്നത്. മൊത്തത്തിലൊരു വെജിറ്റബിളിൻ്റെ ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുമ്പളം, വെള്ളരി, മത്തനി, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങളെല്ലാം കേടുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുറേ ചെടികളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ എല്ലാവരും ആരും കയറിയിട്ട് അലമ്പാക്കുന്നൊന്നുമില്ല. അപ്പുറം ഒരു ഇതുണ്ട്, റോസ് ഗാർഡൻ ഉണ്ട്. റോസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് ആളുകൾ കയറിയിട്ട് പൂ പൊട്ടിച്ചൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദസറൻ്റെ ഭാഗമായിട്ട് നല്ല ആളുകൾ വന്നിട്ടുണ്ട്. അത് കർണാടകക്കാർ മാത്രമല്ല, നമ്മളെപ്പോലുള്ള കേരളക്കാരും എന്താ പറയുക എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കുറച്ച് പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ, എന്നാലും അവർ മാക്സിമം അവർ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ആ സൈഡിൽ കംപ്ലീറ്റ് കച്ചവടക്കാരാണ് ആ ഒരു സൈഡിൽ ഇങ്ങനെ പോയിട്ട്. ഇവിടെ എന്തോ വെറൈറ്റി മിൽക്ക് ഉണ്ട് കേട്ടോ, അടിപൊളി മിൽക്കൊക്കെ ഉണ്ട്. അതേപോലെ വെറൈറ്റി കളറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കച്ചവടം, ഫുള്ള് ഫുഡിൻ്റെ ഒരു സെക്ഷനാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്. ഇവിടെയൊക്കെ ഉണ്ട് പനീർ ടിക്ക ഉണ്ട്, അത് പനീർ ടിക്കൻ്റെ ഒരു വെറൈറ്റിയാണത്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതാ ചില്ലി പനീർ, ബേബിക്കോൺ, ഓക്കെ, പനീർ പക്കോട, പനീർ റോൾ, പനീർ റോള്, ഫുള്ള് പനീർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഷോളിൽ. ഇവിടെ ഫ്ലവർ ഷോയിലുള്ള കാഴ്ചകളാണിട്ടത്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ടുള്ള ഒരു ഫ്ലവർ ഷോ ആണ്. ശരിക്കൊരു എക്സിബിഷൻ തന്നെ, എക്സിബിഷൻ്റെ അതേ ഒരു കൂടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്നത്. ഈ അഞ്ച് ഏക്കർ സ്ഥലത്ത് നമ്മളൊരു മലയാളിനെ പോലും കണ്ടില്ലാന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. ഒരുപാട് ആൾക്കാരെ കണ്ടു, പല സംസ്ഥാനത്തുള്ള ആൾക്കാരെ കണ്ടു, പക്ഷെ മലയാളികളെ മാത്രം കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു തെളിഞ്ഞാൽ കിടക്കും. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ വരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ പെരുമായി എന്തോ പറയുന്നൊക്കെ ഉണ്ടിട്ടോ. മലയാളം ആയതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നില്ല, അതൊന്നും ഇപ്പോൾ സോങ്ങ് ഒക്കെ ഉണ്ടായതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുവരെയൊക്കെ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഇനി നമ്മൾ അതിൻ്റെ പുറത്ത് പോട്ടെ. ഇനി കുറച്ചും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പൊടി അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, നല്ല ശ്വാസം കിട്ടുന്നില്ല, നല്ല തിരക്കായി വരണിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇനി കയറിയിട്ടുണ്ട് ഇനി ആ ടൈമിന്. ഇനി നമ്മൾ പുറത്ത് പോയിട്ട് പുറത്തിട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേൾക്കാം. മൈസൂർ ഫ്ലവർ ഷോൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ല തിരക്കായിട്ടുണ്ട്, നമ്മൾ കയറുന്ന ടൈമിൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഈ തിരക്കെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഈ കയറുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഇവിടെ കച്ചവടക്കാർ ഇവിടെ നല്ല ഉണ്ട് കേട്ടോ. ഇനി വണ്ടിക്കാരൊക്കെ ഇവിടെ കുറേ വെയിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് മൊത്തത്തിൽ നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എൻഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരണ വരെ ഓക്കെ ബൈ ബൈ. ഒരു അഗർബത്തി ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഒന്നല്ല രണ്ടെണ്ണം വന്നിട്ടുണ്ട്.